സംസ്ഥാനത്തെ കോളേജുകൾ നാളെ തുറക്കും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് അവസാന വർഷ ബിരുദ ബിരുദാനന്തര ബിരുദ ക്ലാസുകളാണ് നാളെ തുടങ്ങുക വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്തും ജീവനാണ് ചേരുന്നത് ജീവൻ ഒന്നര വർഷത്തിനു ശേഷമാണ് വിദ്യാർത്ഥികൾ വീണ്ടും കോളേജിലേക്ക് പോകാൻ ഒരുങ്ങുന്നത് അവസാന വട്ട ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജിലാണ് ഏറ്റവും കൂടുതൽ നഗരത്തിൽ ഏറ്റവും അധികം കുട്ടികൾ പഠിക്കുന്ന ഈ കലാലയം ഏതാണ്ട് ഒന്നര വർഷത്തിൽ അധികമായി പരിപൂർണ്ണമായി അടഞ്ഞു തന്നെ കിടക്കുകയായിരുന്നു എന്ന് തന്നെ പറയാം പക്ഷേ കോളേജിൽ ക്ലാസുകൾ ഇല്ലായിരുന്നെങ്കിൽ പോലും തുടർച്ചയായി നടക്കുന്ന പരീക്ഷകൾ ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ ക്ലാസ് മുറികൾക്കൊന്നും കാര്യമായ കേടുവ വേറെ കാര്യമായ ഇതൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ പോലും പല ഭാഗത്തും ഇത്തരത്തിൽ പുല്ലുകൾ വളർന്നിറങ്ങിയ സാഹചര്യം ഉണ്ടായിരുന്നു അവയെല്ലാം ഇപ്പോൾ അധ്യാപകരുടെ നേതൃത്വത്തിൽ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒന്നാം വർഷ ക്ഷമിക്കണം അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ ക്ലാസും ഒപ്പം പി ജി വിദ്യാർത്ഥികളുടെ ക്ലാസ്സുമാണ് ഇപ്പോൾ നാളെ മുതൽ ആരംഭിക്കാനായി പോകുന്നത് നമ്മളോടൊപ്പം യൂണിവേഴ്സിറ്റി കോളേജിലെ അധ്യാപകർ ബാലകൃഷ്ണ മാഷോടൊപ്പം ജയൻ സാറുമുണ്ട് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ഇക്കാര്യത്തിൽ നാളെ അധ്യയനം ആരംഭിക്കുന്ന ഘട്ടത്തിൽ ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് ചോദിക്കാം എന്താണ് നാളെ ഇപ്പോൾ ക്ലാസ്സുകൾ ഒരു ഒന്നര വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തുടങ്ങുകയാണ് ഈ പശ്ചാത്തലത്തിൽ വരുന്ന കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ മറ്റ് പ്രവർത്തനങ്ങളൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്കറിയാം നമ്മുടെ കലാലയങ്ങൾ നാളെ മുതൽ സജീവമാവുകയാണ് കഴിഞ്ഞ ഒന്നര വർഷക്കാലത്തിന് ശേഷം വളരെ സജീവമാകുന്ന ഒരു ക്യാമ്പസായിട്ടാണ് നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ് ഭാവന ചെയ്യുന്നത് നമുക്കറിയാം എല്ലാ മുന്നൊരുക്കങ്ങളും അതായത് വിദ്യാർത്ഥികളുടെ ഭാവി അതേപോലെ തന്നെ അവരുടെ ആരോഗ്യ സംരക്ഷണം മുതലായവ ഉറപ്പാക്കിക്കൊണ്ടാണ് കേരളത്തിൻ്റെ ഗവൺമെൻറ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേകിച്ചും ഇത്തരം ഒരു നിലപാട് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് രണ്ട് ഡോസ് കോവിഡ് വാക്സിൻ നൽകിക്കൊണ്ട് അതേപോലെ തന്നെ അധ്യാപകർക്കും വാക്സിൻ നൽകിക്കൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് കേരളത്തിലെ മുഴുവൻ കലാലയങ്ങളിലും ഇത്ര ഇപ്പോൾ നിങ്ങൾ കാണുന്ന തരത്തിലുള്ള ക്ലീനിങ് പ്രവർത്തനമാണ് തന്നെ ഗവൺമെൻറ്റിൻ്റെയും അധ്യാപക സംഘടനകളുടെയും അതേപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനകളുടെയും പൊതുസമൂഹത്തിൻ്റെ ആകെ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ തോതിൽ നടന്നു വരികയാണ് അപ്പോൾ എല്ലാ മുന്നൊരുക്കങ്ങളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അതേപോലെ തന്നെ കോളേജുകളുടെ ഭാഗത്തു നിന്നും നടത്തിക്കൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തനത്തിലേക്ക് പോകുന്നത് ഇതിന് എല്ലാ സമൂഹത്തിൻ്റെയും പിന്തുണ നമുക്ക് ലഭിക്കുന്നുണ്ട് സമൂഹത്തിൽ രണ്ട് തരം ആശങ്കകൾ നിലനിൽക്കുന്നത് ഇപ്പോൾ കോളേജ് തുറന്നാൽ ഒരുപക്ഷെ ഒരു വലിയ സീരിയസ് ആയ സാഹചര്യത്തിലേക്ക് പോകും എന്നുള്ള ഒരു തരം വാദം സ്കൂളുകളും കോളേജുകളും ഒക്കെ തുറക്കുമ്പോൾ വാക്സിനേഷൻ ഈ അപ്പോൾ ഈ നേരിട്ട് കോളേജിൽ എത്താൻ കഴിയാത്ത തരത്തിലുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികളുണ്ടാവാം അധ്യാപക ഇപ്പോൾ നമുക്ക് നേരിട്ട് വളരെ തീരെ ചെറിയ കുട്ടികളുള്ള അധ്യാപകരുണ്ടാവാം അവർക്കൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബദൽ ക്രമീകരണം നമുക്ക് ഓൺലൈൻ ക്ലാസ് അതായത് നിലവിലുള്ള ഫിസിക്കലായി ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ ഓൺലൈൻ ക്ലാസ്സും കണ്ടിന്യൂ ചെയ്യുന്ന വിധത്തിലാണോ ഇതിൻ്റെ ക്രമീകരണം നിലവിൽ ഇവിടെ ഏർപ്പെടുത്തും വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം നമുക്കറിയാം കുറേ കാലങ്ങളായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ബോധപൂർവമായ പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പരീക്ഷകൾ നടത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ചില കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ളത് എന്നാൽ വളരെ കൃത്യമായിട്ട് തന്നെ മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പരീക്ഷാ സംവിധാനത്തെയും നമുക്കറിയാം നമ്മുടെ ബോർഡ് എക്സാം മുതൽ നമ്മുടെ എസ് എൽ സി പരീക്ഷ പ്ലസ് ടു പരീക്ഷ പോലെയുള്ള പരീക്ഷകൾ മുതൽ ഇങ്ങോട്ട് വളരെ കൃത്യമായ സംവിധാനത്തിലൂടെയാണ് നമ്മുടെ ഗവൺമെൻറ് നടത്തി തീർത്തത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു ബുദ്ധിമുട്ടും ഇന്ന് വരെ ആർക്കും ഉണ്ടായിട്ടതായിട്ട് നമുക്കറിയില്ല അത് തന്നെ തുടരുകയും ചെയ്യും പിന്നെ രണ്ടാമത് ഉന്നയിച്ച കാര്യം നമുക്കറിയാം ഓൺലൈൻ ക്ലാസ്സുകൾ നമുക്ക് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും അതേപോലെ തന്നെ ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ എത്താതിരിക്കുന്ന കുട്ടികൾക്കും വളരെ കൃത്യമായിട്ട് തന്നെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് കേരളത്തിലെ മുഴുവൻ സ്ഥാപനങ്ങളിലും അധ്യാപകരെ അതിനനുസൃതമായിട്ട് ടൈം ടേബിൾ തയ്യാറാക്കിക്കൊണ്ട് ഓൺലൈൻ സംവിധാനവും ഓഫ്ലൈൻ സംവിധാനവും കുട്ടികൾക്ക് നേരിട്ടെത്തി പഠനത്തിന് ഞങ്ങളോടൊപ്പം എത്താൻ കഴിയാത്ത കുട്ടികൾക്ക് അതിനനുസൃതമായ സംവിധാനം ഒരുക്കിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകാൻ ആലോചിച്ചിട്ടുള്ളത് അധ്യാപകരെല്ലാവരും രണ്ട് ഡോസ് വാക്സിനുകളും പരിപൂർണമായി എടുത്തു കഴിഞ്ഞു എന്നുള്ളത് ഉറപ്പുവരുത്തി തീർച്ചയായും തീർച്ചയായിട്ടും അധ്യാപകർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലം മുതൽ ഇങ്ങോട്ട് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് അധ്യാപകർ രണ്ട് ഡോസിന് ശേഷമാണ് ആ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോയിട്ടുള്ളത് തുടർന്ന് ഇങ്ങോട്ടും എല്ലാ അധ്യാപകരും അക്കാര്യത്തിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ കാര്യത്തിലും ഗവൺമെൻറ് വളരെ സവിശേഷമായ ശ്രദ്ധ ഇക്കാര്യത്തിൽ പതിപ്പിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് അത് ആ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കി കുട്ടികൾക്ക് പ്രത്യേകം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആ കുട്ടികളെ പ്രത്യേകം കണ്ടുപിടിച്ചുകൊണ്ട് തന്നെ അവർക്ക് രണ്ടാം ഡോസ് നൽകിക്കൊണ്ട് തന്നെ ക്ലാസ്സുകളിൽ എത്താനുള്ള സംവിധാനവും ഒരുക്കുന്നതാണ് നാളെ എന്തൊക്കെ തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് അതായത് ഒരു ക്ലാസ്സിൽ എത്ര പേരെയാണ് ഇരുത്തുക ഒരു ബെഞ്ചിൽ എങ്ങനെയാണ് ഇതിൻ്റെ ക്രമീകരണം
വിദ്യാർത്ഥികൾക്ക് മാസ്കും സാനിറ്റൈസറും അടക്കമുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് അതിന്റെ മറ്റു സുരക്ഷാ ക്രമീകരണങ്ങളോ അല്ലെങ്കിൽ മറ്റു മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ഇപ്പോൾ കേരളത്തിലെ പല ഡിഗ്രി കോഴ്സുകളും ഇപ്പോൾ അവസാന വർഷ ഡിഗ്രി ബിരുദാനന്തര കോഴ്സുകൾ പൂർണ്ണമായിട്ടും അതേ ഒരേ ക്ലാസ്സിൽ തന്നെ മുഴുവൻ കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ബിരുദ ക്ലാസ്സുകളിൽ പക്ഷേ പല ക്യാമ്പസുകളിലും 30-ൽ കൂടുതൽ ചില ക്ലാസ്സുകളിൽ 50-ഓളം കുട്ടികളാണ് ഉള്ളത്. ആ കുട്ടികളെ രണ്ട് ബാച്ചുകളായി തിരിച്ചുകൊണ്ട് ഓൾട്ടർനേറ്റീവ് ഡേയ്സിലായിട്ടും അത് കോളേജ് കൗൺസിലുകൾ അതാത് കോളേജ് കേരളത്തിലെ മുഴുവൻ കോളേജ് കൗൺസിലുകളും അതാത് സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് സമയത്തെ സംബന്ധിച്ചൊക്കെ തന്നെ. ഇപ്പോൾ ഇവിടെ യൂണിവേഴ്സിറ്റി കോളേജിനെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ എടുത്തിട്ടുള്ളത് ഓൾട്ടർനേറ്റീവ് ഡേയ്സുകൾ ഒരാഴ്ച ഓരോ ദിവസവും ഇടപെട്ടുകൊണ്ട് ഓരോ ബാച്ചുകൾ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും എല്ലാ ക്ലാസ്സുകളും മറ്റും ചെയ്യാൻ കഴിയുന്ന സൗകര്യം ഉണ്ടായിരിക്കും. അതായത് ഒരു ബാച്ചിലുള്ള കുട്ടികൾ ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണ് ഒരു ക്ലാസ് എടുക്കുന്നതെങ്കിൽ അടുത്ത ദിവസം അതേ അടുത്ത ബാച്ചിലുള്ള കുട്ടികൾക്ക് അതേ ക്ലാസ് ഞങ്ങൾ അത് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രെയിൻ അല്ല സ്ട്രെയിൻ ആണ് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ പ്രതിബദ്ധതയുള്ള ഒരു സമൂഹം എന്നുള്ള നിലയിൽ നമുക്ക് അത് ചെയ്യാതിരിക്കാൻ കഴിയില്ല. അതാണ് സത്യവും. ഈ ക്ലാസ്സുകളുടെ ഒരു സമയക്രമം എത്ര മണി മുതലാണ് ആരംഭിക്കുക? എങ്ങനെയാണ് ഇത് ഷിഫ്റ്റ് സമ്പ്രദായമായി അധ്യാപകർക്ക് തിരിച്ചിട്ടുണ്ടോ? അധ്യാപകർക്ക് ഇത് സംബന്ധിച്ചുള്ള നൽകിയിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഇല്ല, ഷിഫ്റ്റ് സമ്പ്രദായം അധ്യാപകർക്ക് ഇപ്പം നൽകാൻ തീരുമാനിച്ചിട്ടില്ല. കാരണം വെച്ചാൽ അതായത് ഗവൺമെൻറ് ഉത്തരവ് പ്രകാരം പല സമയ ക്രമീകരണങ്ങൾ അതായത് കോളേജിൻ്റെ സാഹചര്യം ഭൗതികമായിട്ടും അല്ലെങ്കിൽ സാമൂഹ്യ സാഹചര്യം അനുസരിച്ച് സമയം തീരുമാനിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ പലയിടത്തും 8:30 to 2:30 വരെയും അല്ലെങ്കിൽ 9:30 to 3:30 വരെയും ഒക്കെ അല്ലെങ്കിൽ 10:00 to 4:00 വരെയും അങ്ങനെയാണ്. ഇപ്പോൾ പല കോളേജുകളുടെ അതിൻ്റെ സാഹചര്യത്തിനനുസരിച്ചാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ യൂണിവേഴ്സിറ്റി കോളേജിൽ 9:30 to 3:30 വരെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. പൂർണ്ണസമയം അധ്യാപകർ ക്യാമ്പസിൽ ഉണ്ടാകണം. കുട്ടികൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സാമൂഹ്യ അകലം പാലിക്കുക എന്നുള്ളത് അധ്യാപകരുടെ കൂടി ചുമതലയാണ്. അതേപോലെ തന്നെ എല്ലാ സാമൂഹ്യ സുരക്ഷയും ഉറപ്പുവരുത്തുക എന്നുള്ള ചുമതല അധ്യാപകർ നിർവഹിക്കുന്നതിനായിട്ട് എല്ലാ അധ്യാപകരും എല്ലാ ദിവസവും കോളേജിൽ ഉണ്ടാകണം എന്ന് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. താങ്കൾ പറഞ്ഞ മറ്റു കാര്യം ചോദിച്ചത് ക്രമീകരണം ചോദിച്ചതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഗേറ്റിൽ കുട്ടികൾ കയറുന്ന സമയത്ത് തന്നെ NCCയിലെ കുട്ടികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ സേവനം കൂടെ ലഭ്യമാക്കിക്കൊണ്ട് വരുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും സാനിറ്റൈസർ ചെയ്തിട്ടായിരിക്കും അകത്തോട്ട് നമ്മൾ വിടുന്നത്. അതുപോലെ തന്നെ അകത്ത് ടാപ്സൊക്കെ സെപ്പറേറ്റ് ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെ ഹാൻഡ് വാഷും മറ്റു ക്രമീകരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. നമ്മുടെ എക്സാം കണ്ടിന്യൂസായിട്ട് ഇവിടെ കോളേജ് നടന്നുകൊണ്ടിരുന്നുണ്ട്. ആ പിന്നെ ക്ലാസ് റൂമൊക്കെ തന്നെ കംപ്ലീറ്റ് നമ്മൾ സാനിറ്റൈസ് ചെയ്യുകയും അതുപോലെ തന്നെ പക്ഷേ അപ്പോൾ ഈ ഭക്ഷണം കഴിക്കാനുള്ള ക്രമീകരണം നമുക്ക് ക്ലാസ്സിലിരുന്ന് കഴിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല ഇല്ല, നിലവിൽ അങ്ങനെ ഇപ്പം നമ്മൾ ഈ കുറച്ച് കുട്ടികൾ വീതമാണല്ലോ ക്യാമ്പസിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ കുട്ടികളെ അതിനനുസൃതമായിട്ട് നമ്മൾ സൗകര്യം ചെയ്തു കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഭക്ഷണം ക്ലാസ്സിലിരുന്ന് കഴിക്കാം. ആ അതിനനുസൃതമായിട്ട് കുറച്ച് കുട്ടികൾ മാത്രം ഉള്ളതുകൊണ്ട് ആ തരത്തിൽ സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് തന്നെ, കാരണം 9:30 to 3:30 വരെ ആയതുകൊണ്ട് കുട്ടികൾക്ക് ഭക്ഷണം കൊണ്ടുവരാൻ കഴിയില്ല ആ സാഹചര്യം നിലവിലുള്ളതുകൊണ്ട്. ഇത്തരം ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ അധ്യാപകരായ ബാലകൃഷ്ണ മാഷും അതോടൊപ്പം ജയൻ മാഷും ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതാണ്. ഇതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു. നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഒരുപാട് നാളായി, ഏതാണ്ട് 1.5 വർഷത്തിലധികമായി ക്യാമ്പസിൻ്റെ പല ഭാഗങ്ങളിലും പുല്ലടക്കമുള്ളവ വളർന്നു നിൽക്കുന്ന പശ്ചാത്തലത്തിൽ അവ ക്ലീൻ ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ NGO യൂണിയൻ്റെ നേതൃത്വത്തിൽ ചില ക്ലീനിങ് അധ്യാപകരുടെ എല്ലാം കൂടി സഹകരണത്തോടുകൂടി അത് നടന്നിരുന്നു. ഇപ്പോൾ അവസാനവട്ട ഇതിൻ്റെ ഒരുക്കങ്ങൾ വിലയിരുത്തുകയാണ്. എല്ലാ ക്യാമ്പസുകളിലും ഇന്ന് അധ്യാപകരെത്തി ഇതിൻ്റെ ക്രമീകരണങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. നാളെ രാവിലെ മുതൽ ക്ലാസ്സുകൾ ആരംഭിക്കുമ്പോൾ അതിന് പരിപൂർണമായ സഹകരണം അധ്യാപക സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. വിദ്യാർത്ഥികളും വലിയ ആവേശത്തിലാണ്. 1.5 വർഷത്തിന് ശേഷം കലാലയങ്ങൾ ഉണരുകയാണ്. നാളെ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കും. തീർച്ചയായും ജീവൻ, 1.5 വർഷത്തിന് ശേഷമാണ് വിദ്യാർത്ഥികൾക്ക് അവരുടെ നഷ്ടപ്പെട്ട കലാലയ ജീവിതം തിരിച്ചു കിട്ടുന്നത്. നേരത്തെ ജീവൻ സൂചിപ്പിച്ചതുപോലെ പല പരീക്ഷകളും നടക്കുന്നതുകൊണ്ട് ക്ലാസ് മുറികൾക്കകത്ത് വലിയ പ്രശ്നങ്ങളില്ല. എങ്കിലും കാണിക്കാൻ പറ്റുമെങ്കിൽ ക്ലാസ് മുറികളുടെയൊക്കെ ഒരു അവസ്ഥ എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് അവിടെ ബെഞ്ചിൻ്റെയും ഡെസ്കിൻ്റെയും. ഒപ്പം തന്നെ നേരത്തെ മന്ത്രി സൂചിപ്പിച്ച, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മന്ത്രി സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, ഹാജർ നിർബന്ധമാക്കുന്നില്ല, കോളേജുകളിൽ വരണമെന്ന് നിർബന്ധമാക്കുന്നില്ല, കുട്ടികൾക്ക് പറ്റുമെങ്കിൽ വരിക എന്നാണ്. പക്ഷേ അപ്പോൾ സർക്കാരും നമ്മളും ഒക്കെ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ ഹയർ സെക്കൻഡറി തലം കഴിഞ്ഞതിന് ശേഷമാണ് കുട്ടികൾ പലരും, അതായത് ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആദ്യമായി കലാലയ ജീവിതം കിട്ടുന്നത്. പക്ഷേ 1.5 വർഷത്തോളം വീടിനുള്ളിൽ അടച്ചിരിക്കേണ്ടി വരുന്ന കുട്ടികൾ നിർബന്ധമായും സ്കൂളിലെത്തും, അതിനെ കോളേജുകളിലെത്തും, അതിനെ ഹാജർ നിർബന്ധമാക്കേണ്ടതില്ല എന്നാണ്. എന്താണ് ക്ലാസ് മുറികളിലൊക്കെ ഒരു അവസ്ഥ ഇപ്പോൾ? കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നാളെ തുറക്കുന്നത്.
നടക്കുകയാണ് അപ്പോൾ പരീക്ഷകൾ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ക്ലാസ് മുറികൾ കഴിഞ്ഞ ദിവസവും കൂടെ യൂണിവേഴ്സിറ്റി കോളേജിൽ പരീക്ഷ ഉണ്ടായിരുന്നു ബിരുദ പരീക്ഷ നടക്കുന്നതിനാൽ ക്ലാസ് മുറികൾക്കൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള തകരാറുകളോ കേടുപാടുകളോ ഇല്ല കാരണം കുട്ടികൾ നിരന്തരമായി ഇടപഴകുന്ന ഒരു സാഹചര്യം അവിടെയെല്ലാം ഉണ്ട് എന്നാൽ ഈ പലപ്പോഴും ക്യാമ്പസുകളിൽ ഏറ്റവും ജൈവികമായി അല്ലെങ്കിൽ വളരെ ലൈവായി ഉണ്ടായിരുന്ന അവിടുത്തെ അതിൻ്റെ ഒരു ഹരിതാഭയാണ് അത് പലപ്പോഴും വളർന്ന് നിൽക്കുന്നു അല്ലെങ്കിൽ ജീവൻ തുടരുക. ഇപ്പോൾ നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്, എ കെ പി സി ടി സിയുടെ ജനറൽ സെക്രട്ടറി ജനാർദ്ദനാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ചേരുന്നത്. ശ്രീ ജനാർദ്ദനെ നമ്മൾ നോക്കുക, ഒന്നര വർഷത്തിന് ശേഷം വിദ്യാർത്ഥികൾക്ക് അവരുടെ നഷ്ടപ്പെട്ട കലാലയ ജീവിതം തിരിച്ചു കിട്ടുകയാണ്. നമുക്ക് ഒരു ആശങ്കകളൊക്കെ മാറ്റിവെക്കാം, ഈ കോവിഡ് സമയത്ത് എങ്ങനെയായിരിക്കും നമ്മുടെ കോളേജുകളുടെ പ്രവർത്തനം, വിദ്യാർത്ഥികൾ എങ്ങനെയായിരിക്കും ഇവിടെ എത്തുക എന്നതൊക്കെ നമുക്ക് നോക്കാം. ശ്രീ പത്മനാഭൻ, നമ്മൾ പ്രധാനമായും നമ്മൾ നോക്കേണ്ടത് വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് അവരുടെ മാനസികാവസ്ഥ നമ്മൾ നോക്കുകയാണെങ്കിൽ എത്രത്തോളം ആശ്വാസകരമായിരിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഈ പ്ലസ് ടു തലം കഴിഞ്ഞ് ഹയർ സെക്കൻഡറി കഴിഞ്ഞ് കോളേജിലേക്ക് ആദ്യമായി കാലെടുത്ത് വെച്ച കുട്ടികൾക്ക് ഒന്നര വർഷമാണ് വീട്ടിനുള്ളിൽ തീർക്കേണ്ടി വന്നിട്ടുള്ളത്. അവരുടെ ഒരു ആശങ്കയൊക്കെ എല്ലാം വിരാമമായിരിക്കുകയാണ്, അവർ നാളെ മുതൽ കലാലയങ്ങളിലേക്ക് പോകാനിരിക്കുകയാണ്. എങ്ങനെ പ്രതികരിക്കുന്നു? ലൈൻ കട്ടായി എന്നാണ് തോന്നുന്നത്. വീണ്ടും ജീവനിലേക്ക് പോവുകയാണ്. ജീവൻ പറഞ്ഞു വന്നത് തുടരാം. എങ്ങനെയാണ് ക്രമീകരണങ്ങളൊക്കെ അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്? വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതുപോലെ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അടക്കം സൂചിപ്പിച്ചതുപോലെ ഹാജരുകൾ നിർബന്ധമാക്കുന്നില്ല, ഒന്നിടവിട്ട ഷിഫ്റ്റുകളൊക്കെയാണ്. എങ്ങനെയാണ് ഇപ്പോൾ ജീവൻ നിൽക്കുന്ന യൂണിവേഴ്സിറ്റി കോളേജിന്റെ അവസ്ഥ? ക്ലാസ്സുകൾ ഓഫ്ലൈനിൽ നിന്നും ഓൺലൈനിൽ നിന്നും ഓഫ്ലൈനിലേക്ക് മാറുന്നു എന്ന വളരെ പ്രത്യേകതയാണ് നമുക്കിവിടെ ഉള്ളത്. എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും, ഞാനിപ്പോൾ ഒരു ക്ലാസ് മുറിയിലേക്ക് കയറുകയാണ്. കഴിഞ്ഞ ദിവസവും കൂടി ഇവിടെ നമുക്ക് ഇവിടെ പരീക്ഷ നടന്നിരുന്ന സ്ഥലമാണ്. ഇവിടെ എല്ലാം ഒരു അധ്യയനം സാധാരണഗതിയിൽ നടക്കുന്ന ഒരു തരത്തിൽ തന്നെയാണ് ഇവിടെ എല്ലാ ക്രമീകരണങ്ങളും ഉള്ളത്. ഏതെങ്കിലും തരത്തിൽ ഒരു അഴുക്കോ ചപ്പോ ചവറോ ഒന്നും ഈ ക്ലാസ് മുറികളിൽ ഏതാണ്ട് ഒന്നര വർഷത്തോളം അടച്ചിട്ടിരുന്നു എന്നത് നമുക്ക് തോന്നുകയില്ല. കാരണം ഇവിടെ തുടർച്ചയായി പരീക്ഷ നടക്കുകയാണ്. കഴിഞ്ഞ ദിവസവും കുട്ടികൾ ഉപയോഗിച്ചിരുന്ന പരീക്ഷയുടെ ഭാഗമായി ഉപയോഗിച്ചിരുന്ന ടോയിൻ അടക്കം ഇപ്പോഴും ഇവിടെ ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ക്ലാസ് മുറികൾക്കൊന്നും ഒരു കേടുപാടോ തകരാറുകളോ ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ മാത്രമല്ല, ഇവിടെ ഇല്ലായിരുന്നപ്പോൾ പോലും, ക്ലാസ്സുകൾ ഇല്ലായിരുന്നപ്പോൾ പോലും ഇവിടെ കൂടുതലായി ഒരു വളരെ ലൈവായി പരീക്ഷകളെല്ലാം നടന്നിരുന്നു എന്നതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ പരിസരത്തെല്ലാം ചെടികൾ വളർന്നു നിന്നു എന്നത് മാത്രമാണ്. അതിപ്പോൾ വെട്ടുന്നതിനുള്ള അല്ലെങ്കിൽ അത് ശുചിയാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ്. ജീവൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങളെല്ലാം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഭംഗിയായി നടക്കുന്നുണ്ട്. ഒപ്പം നമ്മൾ വിദ്യാർത്ഥികളുടെ കാര്യം കൂടി നോക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലാണ് ഇപ്പോൾ ജീവൻ നിൽക്കുന്നത്. ആ കലാലയത്തിൻ്റെ ഒരു പ്രത്യേകത ഒക്കെ നമുക്കറിയാം, അവിടെ പഠിക്കുന്ന കുട്ടികൾ എത്രത്തോളം ആവേശത്തിലാണ്, അവിടെ എത്താൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ. പക്ഷേ അവിടെയൊക്കെ അഡ്മിഷൻ ലഭിച്ചിട്ടും ഒന്നര വർഷത്തോളം വീട്ടിനകത്തിരുന്ന് പഠിക്കേണ്ടി വന്ന കുട്ടികൾക്ക് എത്രത്തോളം ആശ്വാസമാണ് നാളെ മുതൽ അവിടെ എന്താണ് കാണാൻ പോകുന്നത് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും കുട്ടികൾ വീട്ടിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങി കുട്ടികളെ കാണുക, സുഹൃത്തുക്കളെ കാണുക, പുറത്തിരുന്ന് പഠിക്കുക, ഈ ഓൺലൈൻ പഠനം അവസാനിപ്പിക്കുക എന്ന ഒരു ആവേശത്തിൽ തന്നെയായിരിക്കും കുട്ടികൾ ഉണ്ടാവുക, അല്ലേ? അവിടെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്. കാരണം ഒന്ന്, ഈ 2020 ഇത്തരത്തിൽ ഈ ക്യാമ്പസുകൾ അടച്ചത്. അന്ന് 2020 മാർച്ചോടുകൂടി ഈ ക്ലാസ്സുകൾ അടയ്ക്കുന്ന ഘട്ടത്തിൽ അന്ന് ഒന്നാം വർഷ വിദ്യാർത്ഥികളായിരുന്നവർ ഇപ്പോൾ മൂന്നാം വർഷ വിദ്യാർത്ഥികളായി കഴിഞ്ഞിരിക്കുന്നു. അവരുടെ ക്ലാസ്സുകളാണ് നാളെ ആരംഭിച്ചിരിക്കുന്നത്. കാരണം അവർ വളരെ ലൈവായി ക്ലാസ് മുറികളിൽ ഇരുന്ന് പഠിച്ചതിന് ശേഷം പിന്നീട് ഓഫ്ലൈൻ ഓൺലൈനിലേക്കും പിന്നീട് ഓഫ്ലൈനിലേക്കും മാറിയവരാണ്. ഇപ്പോൾ നാളെ മുതൽ ഓഫ്ലൈനിലേക്ക് മാറുന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് നാളെ നടക്കാൻ പോകുന്നത് ഒരു വലിയ ഒരു അവർക്കായിരിക്കും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഫീൽ ഉണ്ടാവുക. കാരണം തങ്ങൾ ഒന്നര വർഷം മുമ്പ് കൂടെ ഇരുന്ന് പഠിച്ചവരോടൊപ്പം വീണ്ടും എത്തി പഠിക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു അതിൻ്റെ ഒരു നൊസ്റ്റാൾജിക് ഫീൽ, അത് നാളെ തീർച്ചയായും ഈ ക്യാമ്പസുകൾക്ക് അതൊരു വലിയ പുതിയ അനുഭവമായിരിക്കും.
നാളു ദൂരെയുള്ള വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഒരിക്കൽ പോലും സംഭവിച്ചിട്ടില്ലാത്ത തരത്തിലാണ് ഒന്നര വർഷത്തോളം നമുക്ക് കോളേജ് ക്ലാസുകൾ അടച്ചിടേണ്ടി വന്നത് ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ക്ലാസ് മുറികളിലേക്ക് എത്തുന്ന കുട്ടികളുടെ മാനസികാവസ്ഥ അതെല്ലാം തീർച്ചയായും അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പുതുമയുള്ള ഒരു അനുഭവമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്തായാലും ക്ലാസ് മുറികളെ വരവേൽക്കാൻ അല്ലെ ക്ലാസ് കുട്ടികളെ വരവേൽക്കാൻ ക്ലാസ് മുറികൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശരി ജീവൻ അതാണ് പ്രധാനപ്പെട്ട കാര്യം എന്തായാലും കുട്ടികളെല്ലാം ആവേശത്തിലായിരിക്കും നാളെ നമ്മളെ കൂടെ പഠിച്ച അല്ലെങ്കിൽ പുതുതായി കിട്ടിയ സുഹൃത്തുക്കളോടൊപ്പം വീണ്ടും പഠിക്കാനുള്ള ഒരു അവസരം അവർക്ക് നഷ്ടപ്പെട്ട കലാലയ ജീവിതം തിരിച്ചു കിട്ടുന്നു ഈ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ തന്നെ നമ്മൾ അധ്യാപകരെ മറക്കാൻ പാടില്ല വീട്ടിലിരുന്നു കൊണ്ട് ഓൺലൈൻ ക്ലാസുകൾ സംഘടിപ്പിക്കുക അത് കൃത്യമായി ഈ റേഞ്ചിൻ്റെ പ്രശ്നം പല സ്ഥലങ്ങളിലും ഒരുപോലെ റേഞ്ച് ലഭിക്കണമെന്നില്ല ഈ പരിമിതികളെല്ലാം മറന്നുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെല്ലാം മറികടന്നുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകി കൂടെ നിന്ന അധ്യാപകർക്കും ഇത് കൂടുതൽ ആശ്വാസമാവുകയാണ് ഏതായാലും വീണ്ടും ഒന്നര വർഷത്തിന് ശേഷം നാളെ നമ്മുടെ കുട്ടികൾ കലാലയ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ്.